ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കവും മഴയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ മഴ തുടരുകയാണെന്നാണ് സുനിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്, ആലപ്പുഴയിൽ നിരോധിത കീടനാശിനി വ്യാപകമായി വിൽക്കുന്നുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏഷ്യനെറ്റ് ന്യൂസ് സംഘത്തിന് നേരെ കയ്യേറ്റ ശ്രമം. മൊബൈൽ ഫോണും ലീപ്പൽ മൈക്കും തകരാറിലാക്കിയും ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുമാണ് ഒടുവിൽ ഇവ തിരിച്ചേൽപ്പിച്ചത്. ഫ്യൂറിഡാൻ ഉൾപ്പെടെയുള്ള നിരോധിത കീടനാശിനികൾ ഇവിടെ വിൽക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും ചില കടകളിൽ ഫ്യൂറഡാൻ ഉൾപ്പെടെ നിരോധിച്ച കീടനാശിനികൾ വിൽക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ എ സി റോഡിലെ പണ്ടാരക്കുളം പാലത്തിനടുത്തുള്ള കടയിലെത്തിയത്. കടയുടമയോട് സംസാരിച്ചു. നിരോധിച്ച ഫ്യൂറഡാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തരാൻ തയ്യാറായി, വിലയും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ എത്തിയ കർഷകനോട് സംസാരിക്കുന്നതിനിടെ കാറിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന വാർത്താ സംഘത്തെ കണ്ടതോടെ മൊബൈൽ ഫോണും ലാപ്പൽ മൈക്കും ഉൾപ്പെടെയുള്ളവ തട്ടിപ്പറിക്കുകയായിരുന്നു. മൊബൈൽ ഫോണിലെ പകർത്തിയ ദൃശ്യങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുകയും ഫോൺ തകരാറാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി. തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധനയും നടത്തി. നിരോധിച്ച ഏത് കീടനാശിനിയും കുട്ടനാട്ടിലെ ഈ കടയിൽ സുലഭമാണ്. വാർത്ത കൊടുക്കുമെന്നുറപ്പായാൽ മർദ്ദിക്കാനും ഭീഷണിപ്പെടുത്താനും പ്രത്യേക സംഘവും. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.